സമയത്തിന് ഫുഡ് കഴിക്കുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാനുള്ളത് കഴിക്കുക. ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം, ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം തലേദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി, ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര ചെസ്റ്റ് പെയിൻ, ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം. ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്നു. പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നപ്പോഴത്തേക്കും നെഞ്ചും പുറമൊക്കെ ഭയങ്കര വേദന. ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നപ്പോഴത്തേക്കും ഒന്ന് ഇ സി ജി ഒക്കെ എടുത്ത് നോക്കി, പറയാൻ പറ്റത്തില്ലല്ലോ മനുഷ്യൻ്റെ കാര്യമല്ലേ എന്ന് വിചാരിച്ച്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുബി സുരേഷ് അന്തരിച്ചു. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് പോലും സുബി സുരേഷിൻ്റെ മുഖം ഓർമ്മയിൽ വരും. കാരണം മലയാളത്തിൽ ഈ കോമഡികൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേജ് കോമഡികൾ ചെയ്യാൻ സ്ത്രീകൾ മുമ്പോട്ട് വരാതിരുന്ന കാലത്ത് 10-30 വർഷമായി വളരെ നല്ല രീതിയിൽ ആയിരക്കണക്കിന് സ്റ്റേജുകൾ, വിദേശ സ്റ്റേജുകൾ, ടി വി ഷോകൾ, ടി വിയിലെ കോമഡി ഷോകൾ തുടങ്ങി കുറച്ചധികം സിനിമകൾ, ഇതിലെല്ലാം തൻ്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച ഒരു നടിയായിരുന്നു സുബി സുരേഷ്. ഒരു നടി എന്നതിലുപരി നല്ലൊരു നർത്തകി, നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ്, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് തുടങ്ങിയ നിലകളിലാണ് സുബി സുരേഷിനെ അറിയപ്പെടുന്നത്. ഞാനും ചെയ്ത ഏതാണ്ട് 6 സ്റ്റേജ് ഷോകളിൽ ഈ സുബി സുരേഷ് പങ്കെടുത്തിട്ടുണ്ട്. വിദേശത്താണ്. എന്നാലും ഷോകളൊക്കെ എപ്പോൾ ചെയ്താലും ചേട്ടാ വിളിക്കണം കേട്ടോ എന്ന് പറയുന്ന വളരെ സൗമ്യമായ സംസാരശൈലി കൊണ്ട് എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടുകൂടി നടക്കുന്ന, എന്തൊക്കെ ദുഃഖങ്ങളുള്ളിലുണ്ടെങ്കിലും ഇതൊന്നും പുറത്തു കാണിക്കാതെ 41 വയസ്സായിട്ടും കല്യാണം പോലും കഴിക്കാതെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ നിന്ന സുബി സുരേഷ് ഈ അടുത്ത കാലത്ത് ഫ്ലവേഴ്സ് ചാനലിൽ ആർ ശ്രീകണ്ഠൻ നായരുടെ 1 എന്ന പ്രോഗ്രാമിൽ തുറന്നു പറയുകയുണ്ടായി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. ദാ ആ ഇരിക്കുന്നതാണ് പയ്യൻ. പുള്ളിക്കാരൻ 7 താലിമാലയ്ക്ക് വരെ ഓർഡർ കൊടുത്തിട്ട് നടക്കുവാണ്. ഫെബ്രുവരിയിൽ കല്യാണം നടത്തണം. ഏതു നേരവും ചിരിക്കുന്ന മുഖമാണെങ്കിലും ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും കൊണ്ട് വ്യത്യസ്തമായ ഒരു താരമായിരുന്നു സുബി സുരേഷ്. ക്യാമറയ്ക്ക് മുമ്പിലും പിമ്പിലും ജീവിതത്തിലും തൻ്റെ ചെരികളെ മുറുകെ പിടിച്ച താരം. വലിയൊരു സുഹൃത്ത് വലയത്തിനോട് ഉടമയായിരുന്നു സുബി സുരേഷ്. കടന്നു വന്ന പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തെ തുറന്നു കാട്ടാനും നാട്യങ്ങളില്ലാതെ ആളുകളോട് ഇടപെടാനും ഏറെ ശ്രദ്ധിച്ചിരുന്ന സുബി സുരേഷ് വിട പറയുമ്പോൾ ആ ശൂന്യതയ്ക്ക് പകരം വെക്കാൻ മറ്റൊരാൾ ഇല്ലെന്നതാണ് സത്യം. സോഷ്യൽ മീഡിയ പേജുകൾക്കൊപ്പം തൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലൂടെയും നിരന്തരം ആരാധകരുമായി ഇടപെട്ടിരുന്ന ഒരു താരമാണ് സുബി സുരേഷ്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു മരണം സ്ഥിരീകരിച്ച് താരത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഓരോ പുതിയ തുടക്കവും വരുന്നത് മറ്റേതെങ്കിലും തുടക്കത്തിൻ്റെ അവസാനത്തിൽ നിന്നാണ്. എല്ലാവരെയും വീണ്ടും കാണാം, നന്ദി എന്നായിരുന്നു ആ പോസ്റ്റ്. സുബിയുടെ പുതിയ ഒരു ചിത്രത്തിനൊപ്പം അവരുടെ അഡ്മിനാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റിന് താഴെ ആയിരക്കണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 10 എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സുബി സുരേഷിൻ്റെ അന്ത്യം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കരൾ മാറ്റിവെക്കാനിരിക്കെ ന്യൂമോണിയ ബാധിച്ച് നില ഗുരുതരമാവുകയായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി സുബിയെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. അഭിനയം മാത്രമല്ല അവതരണവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച താരമാണ് സുബി സുരേഷ്. ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന കോമഡി പരിപാടി, അതുപോലെ സൂര്യയിലെ കുട്ടിപ്പട്ടാളം, ഫ്ലവേഴ്സിൻ്റെ കോമഡി ഷോ തുടങ്ങി നിരവധി ചാനലുകളിൽ കോമഡി അവതാരകയായി. കുറേയധികം സിനിമകളിലും അഭിനയിച്ചു. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. തസ്കരലഹള, ഡ്രാമ, ഗ്രഹനാഥൻ തുടങ്ങിയ സിനിമകളിലും പിന്നീട് അഭിനയിച്ചു. ജനപ്രിയ കോമഡി പരിപാടികളുടെ ഒരു മുഖമായിരുന്നു സുബി സുരേഷ്. സുബി സുരേഷിന് ന്യൂസ് ഗ്ലോബ് ടി വിയുടെ ആദരാഞ്ജലികൾ.